गुड मॉर्निंग या अरुण कुमार लाब इंस्ट्रक्टर ट्रिपे डिपार्टमेंट इन नाम डिस्कस फ्यूसेस एंड सर्किट ब्रेक कंपोजिशन नमक फ्यूसल नमुक वाले परचय साधन सर्क्यूटिंग प्रोटक्ष वेटे शोर्ट सर्क्यूट प्रोटक्ष फ्यूसल उपयोग अब अड्वांस्ड साधन एम सी बी एल सी बी सर्क्यूट ब्रेक अब अच्छे कूड़ा डीटेल कहान नोक नमुक सेंशन इन का डिफरेंट टाइप ऑफ फ्यूस किट कैट टाइप रीवेरब फ्यूस अब कूड़ा कैट्रिज फ्यूस अगर पलतर फ्यूस इन वाले परचयम फ्यूस यूनिट आंबियर पोर्सल मेटीरियल किट कैट टाइप फ्यूस यूनिट मुंब और क्लास क्या പക്ഷെ ഫ്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ എടുക്കുന്നതുകൊണ്ട് ഒന്നുകൂടി കാണിച്ചു തന്നു മാത്രം ഇത്തരം ഫ്യൂസുകളെ റീവെയറബിൾ ഫ്യൂസും എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് പാർട്ട് ആണ് ഇത് ഫ്യൂസ് ബേസ് ഈ ഭാഗത്തെ ഫ്യൂസ് കാരിയർ എന്ന് പറയുന്നു നിങ്ങൾക്കറിയാം ഇവിടെ ഇൻപുട്ട് ഫേസ് വരുന്നു ഔട്ട്പുട്ട് അവിടെ നിന്ന് പോകുന്നു ഇതിനിടയിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം അത് ഫ്യൂസ് കാരിയറിലാണ് അപ്പോൾ കാരിയറിലേക്ക് ശ്രദ്ധിക്കുക ഇവിടെ ഒരു വയർ ഉപയോഗിച്ച് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും साधारण उपयोग टिन्नुम लेड्डुम कूड चेर्न्न ओरु अलोय फ्यूसिंग एलमेंट आयिट्टु यूस चेय्युन्नत अप्पो अंगने उपयोगिक्कुन्न फ्यूस आणिद इत किट कैट टाइप आण अतुपोले तन्ने इतिन उपयोगिच्चिरिक्कुन्न मेटीरियल इतुंडाक्कानायिट्टु उपयोगिच्चिरिक्कुन्न मेटीरियल वळरे इन्सुलेटिंग आयिट्टुल्ल ओरु मेटीरियल आण अत पोर्सलिन एन्न परयुन्न मेटीरियल कोंडाण उंडाक्कियिरिक्कुन्नत इत मट्टोरु टाइप आण नेरत्ते कण्ड सेम फ्यूस यूनिट किट कैट टाइप फ्यूस यूनिट पोर्सलिन मेटीरियल तन्नेयाण രണ്ട് തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇത് കറന്റ് റേറ്റിംഗ് വളരെ അധികം കൂടുതലാണ് ഈ കാണുന്ന ഫ്യൂസ് യൂണിറ്റിന് അതുപോലെ തന്നെ വോൾട്ടേജിന്റെ റേഞ്ചിലും വ്യത്യാസം വരുന്നുണ്ട് രണ്ടും ഏകദേശം ഒരേ മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ഉപയോഗവും സെയിം തന്നെയാണ് ഇതിനുള്ള കറന്റ് റേറ്റിംഗ് ആണ് പ്രധാനം സാധാരണയായി ഫ്യൂസ് നമുക്ക് അവൈലബിൾ ആവുന്നത് കറന്റ് റേറ്റിംഗ് അനുസരിച്ചായിരിക്കും നമുക്ക് ഫ്യൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്ന രണ്ട് തമ്മിലുള്ള വ്യത്യാസം അതാണ് കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് ഫ്യൂസ് യൂണിറ്റ് തന്നെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്ലഷ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് എന്ന് പറയും ഇത് സാധാരണയായി പവർ പ്ലഗുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും കറന്റ് റേറ്റിംഗ് അനുസരിച്ച് പല റേറ്റിംഗിൽ അവൈലബിൾ ആണ് അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂസ് യൂണിറ്റ് ആണ് ഫ്ലഷ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് ഇപ്പോൾ കാണുന്നത് മറ്റൊരു ടൈപ്പ് ഫ്യൂസ് യൂണിറ്റുകളാണ് ഇത്തരം ഫ്യൂസ് യൂണിറ്റുകൾ ഇതിൽ ആദ്യം കാണുന്നത് എച്ച് ആർ സി ഫ്യൂസ് ആണ് ആദ്യത്തതും രണ്ടാമത്തതും എച്ച് ആർ സി ഫ്യൂസ് എന്ന് പറയും ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതുകൂടാതെ ലാസ്റ്റ് കാണുന്നത് ഗ്ലാസ് ടൈപ്പ് കാറ്റ്റിഡ്ജ് ഫ്യൂസ് ആണ് അപ്പോൾ ഇത്തരം ഫ്യൂസ് യൂണിറ്റുകൾ സാധാരണയായി എച്ച് ആർ സി ഫ്യൂസുകൾ ഉപയോഗിക്കുന്നതെല്ലാം ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് അതുപോലെ തന്നെ ഈ ഗ്ലാസ് ടൈപ്പ് ഫ്യൂസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചില ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുകളിലൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഗ്ലാസിനുള്ളിൽ ശ്രദ്ധിച്ചാൽ കാണാം രണ്ടെൻഡിൽ ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട് അതുകൂടാതെ അതിന് ഉള്ളിലാണ് ഫ്യൂസിംഗ് ഫ്യൂസ് എലമെൻറ്റ് വരുന്നത് ആ ഫ്യൂസ് എലമെൻറ്റ് ആണ് ഫ്യൂസായി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നും മറ്റ് മുമ്പ് കണ്ട കിറ്റ് കാറ്റ് ഫ്യൂസും ഇതും തമ്മിലുള്ള വ്യത്യാസം കിറ്റ് കാറ്റ് ഫ്യൂസുകൾ റീവെയറബിൾ ഫ്യൂസ് യൂണിറ്റുകളാണ് അത് നമുക്ക് ഫോൾട്ട് സംഭവിച്ച് മെൽറ്റായി പോയിക്കഴിഞ്ഞാൽ വീണ്ടും റീവെയർ ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ എച്ച് ആർ സി ഫ്യൂസ് മറ്റ് ഇപ്പോൾ കണ്ട മറ്റ് ഫ്യൂസുകളൊന്നും തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ സാധിക്കുന്നതല്ല ആ യൂണിറ്റ് പൂർണ്ണമായി മാറ്റിയിട്ട് പുതിയത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അതാണ് ഇതിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതുപോലെ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നതും മറ്റിൽ നിന്നുള്ള വ്യത്യാസമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സർക്യൂട്ട് ബ്രേക്കറുകൾ സർക്യൂട്ട് ബ്രേക്കറുകൾ നേരത്തെ നമ്മൾ ഫ്യൂസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല കറണ്ട് റേറ്റിംഗിൽ അവൈലബിൾ ആണ് ഒരു സർക്യൂട്ടിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള സർക്യൂട്ട് ബ്രേക്കറുകളുണ്ട് അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇപ്പോൾ കാണുന്നതാണ് എം സി ബി എന്ന് പറയുന്ന മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്യൂസ് യൂണിറ്റിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് എം സി ബി എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ സാധാരണയായി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിൽ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് പോലെയുള്ള ഫോൾട്ടുകൾ ഉണ്ടാകുമ്പോൾ സർക്യൂട്ടിനെയും സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന പ്രധാന ഉദ്ദേശത്തിലാണ് എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത് എം സി ബിയിൽ ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് എന്നീ രണ്ട് ഫോൾട്ടുകൾ ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിലുള്ള മെക്കാനിസമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഓവർലോഡ് സംഭവിക്കുമ്പോൾ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിലൂടെ ആയിരിക്കും ഉണ്ടാകുന്നത് ആ ബയോമെറ്റാലിക് സ്ട്രിപ്പ് ഉപയോഗിച്ചുള്ള ബയോമെറ്റാലിക് സ്ട്രിപ്പ് മെക്കാനിസമാണ് എം സി ബിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അടുത്ത കേസ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കോയിലൂടെ ആയിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാകുന്നത് അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ മെക്കാനിസമാണ് ആ രണ്ടാമത്തെ കേസിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ വരാൻ കാര്യം ഓവർലോഡ് ആകുമ്പോൾ വളരെ ചെറിയ രീതിയിലാണ് ആ
ഫോൾട്ട് സംഭവിക്കുന്നത് അതായത് സമയം കുറച്ച് എടുത്ത് പതിയെ കൊണ്ടേ അത് ആ ഫോൾട്ട് സംഭവിക്കുകയുള്ളൂ എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൂടിയ കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലുള്ള മെക്കാനിസം ഉപയോഗിച്ചിരിക്കുന്നത് ഓവർലോഡിന് വേണ്ടിയിട്ട് ബൈമെറ്റാലിക് സ്ട്രിപ്പ് മെക്കാനിസവും ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റിക് കോയിൽ മെക്കാനിസവും ഇപ്പോൾ ഇവിടെ കാണുന്നത് രണ്ട് എം സി ബി ആണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് കറണ്ട് റേറ്റിംഗിലുള്ളതാണ് ഒന്ന് 10 ആമ്പിയർ മറ്റൊന്ന് 6 ആമ്പിയർ അപ്പോൾ പല കറണ്ട് റേറ്റിംഗിൽ നമുക്ക് സർക്യൂട്ടിലെ ആവശ്യമനുസരിച്ച് പല കറണ്ട് റേറ്റിംഗിൽ എം സി ബികൾ സർക്യൂ മാർക്കറ്റിൽ അവൈലബിളാണ് അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ എപ്പോഴും ഫേസ് ലൈനിൽ മാത്രമേ ഫ്യൂസ് യൂണിറ്റുകൾ കണക്ട് ചെയ്യാറുള്ളൂ സർക്യൂട്ടിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് ഫ്യൂസ് യൂണിറ്റുകളും അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഇത് ഹ്യൂമൻ പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് ഷോക്കിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇ എൽ സി ബി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞ എം സി ബിയിൽ കണ്ട പോലെയല്ല ഇവിടെ ഫേസ് ന്യൂട്രൽ രണ്ട് ലൈൻ ഇൻപുട്ട് കണക്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ടിലും ഫേസും ന്യൂട്രലിനെ കണക്ഷൻ എടുക്കാൻ പറ്റും അപ്പോൾ സർക്യൂട്ടിൽ പാരലായിട്ടാണ് ഇ എൽ സി ബി കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇ എൽ സി ബിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കറണ്ട് ബാലൻസിങ് പ്രിൻസിപ്പിളിലാണ് ഇ എൽ സി ബി വർക്ക് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ടി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ബ്ലൂ കളറിലുള്ള ഒരു ടെസ്റ്റ് ബട്ടൺ ടി എന്ന് മാർക്ക് ചെയ്യുന്ന ടെസ്റ്റ് എന്നാണ് ടെസ്റ്റ് ബട്ടൺ കാണാൻ സാധിക്കും ഈ ഡിവൈസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ സർക്യൂട്ടിൽ ചാർജായി നിൽക്കുന്ന ടൈമിൽ ഇത് ട്രിപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്ക് പ്രൊട്ടക്ഷൻ കൃത്യമായി കിട്ടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് സപ്ലൈയിൽ ഉപയോഗിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്നതാണ് ഇ എൽ സി ബി തന്നെയാണ് അതിൽ നിന്ന് വ്യത്യാസമുണ്ട് ഇത് 3 ഫേസ് സപ്ലൈയിലാണ് ഉപയോഗിക്കുന്നത് 3 ഫേസും കണക്ട് ചെയ്യും അതുപോലെ തന്നെ ന്യൂട്രലും വരും അങ്ങനെയാണ് 4 പോയിന്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ 3 ഫേസ് സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ഇ എൽ സി ബി ആണ് ഇവിടെ കാണുന്നത് ഒന്ന് സിംഗിൾ ഫേസിലും മറ്റത് 3 ഫേസിലും ഇ എൽ സി ബിയെ മറ്റൊരു പേരിലും അറിയപ്പെടും ആർ സി സി ബി അതായത് റെസിഡുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നും അറിയപ്പെടും ആർ സി സി ബി അല്ലെന്നുണ്ടെങ്കിൽ ഇ എൽ സി ബി എന്നീ രണ്ട് രീതിയിലാണിത് അറിയപ്പെടുന്നത് ഇ എൽ സി ബി അഥവാ ആർ സി സി ബി എന്ന് പറയുന്നത് 30 മില്ലി ആമ്പിയർ ടൈപ്പാണ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ കാണാം 3 ഫേസിലായാലും സിംഗിൾ ഫേസിലായാലും രണ്ടും 30 മില്ലി ആമ്പിയർ ആണ് നമുക്കറിയാം അത് വളരെ ചെറിയൊരു കറണ്ടാണ് അത്രയും ചെറിയൊരു കറണ്ട് പോലും ലീക്കേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സർക്യൂട്ട് ബ്രേക്കായിട്ട് പൂർണ്ണമായും പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കാണുന്നതാണ് ഐസൊലേറ്റർ അല്ലെങ്കിൽ എം സി സി ബി എന്ന് പറയും മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തത്തിൽ ഐസൊലേറ്റ് ചെയ്യുക അതായത് സപ്ലൈ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക ഒരു ഓൺ ഓഫ് ചെയ്യുക സ്വിച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ എം സി സി ബിയിലേക്ക് വരുമ്പോൾ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വ്യത്യാസം ഓട്ടോമാറ്റിക് ട്രിപ്പിംഗ് ഉണ്ട് അതായത് ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവുകയും ചെയ്യും എം സി സി ബി മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഐസൊലേറ്റർ എന്ന ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു ഡിവൈസാണ് ഇത് മെയിൻ സ്വിച്ച് അതായത് കുറച്ച് മുമ്പേ പറഞ്ഞ ഐസൊലേറ്റർ തന്നെയാണ് അതായത് സപ്ലൈ പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന ഐസൊലേറ്റർ തന്നെയാണ് മെയിൻ സ്വിച്ച് എന്ന് നമ്മൾ പറയും നമ്മുടെ ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും എല്ലാം മെയിൻ സ്വിച്ച് തന്നെയായിരിക്കും ഇതിൽ ഒരു ലിവർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്നത് ഇപ്പോൾ ഓപ്പൺ കണ്ടീഷനാണ് അഥവാ ഓഫ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഈ ലിവർ ഉപയോഗിച്ച് ഇതിനെ ഓൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഓൺ കണ്ടീഷനിലാണ് തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഓഫ് കണ്ടീഷനിലേക്ക് പോകും ഇതിനുള്ളിൽ രണ്ട് ഫ്യൂസ് യൂണിറ്റുകളാണ് വെച്ചിരിക്കുന്നത് ഇത് സിംഗിൾ ഫേസിൽ ഉപയോഗിക്കുന്നതാണ് ഇതിനെ ഐ സി ഡി പി സ്വിച്ച് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്നും പറയും ശരിക്കും ഇതിൻ്റെ ടെക്നിക്കലുള്ള നെയിം ഐ സി ഡി പി അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്ന് തന്നെ അപ്പോൾ ഇതാണ് ഐ സി ഡി പി സ്വിച്ച് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് നെക്സ്റ്റ് പവർ പ്ലഗ് നിങ്ങൾക്കറിയാം നിങ്ങൾ വീടുകളിലൊക്കെ വളരെ ഡിവൈസാണ് പവർ കൂടിയ ഡിവൈസുകൾ ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പവർ പ്ലഗിലായിരിക്കും ഇതിനുള്ളിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഒരു 5 പിൻ പ്ലഗ് സോക്കറ്റ് ഇതിലുണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും അതുകൂടാതെ പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഫ്യൂസ് യൂണിറ്റും ഇതിൽ വരുന്നുണ്ട് നേരത്തെ കണ്ട ഫ്ലഷ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന പവർ പ്ലഗാണ് 16 ആമ്പിയർ ആണ് ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് നമ്മളിന്ന് എം സി ബി ഇ എൽ സി ബി തുടങ്ങിയ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ സർക്യൂട്ട് ബ്രേക്കറുകൾ പരിചയപ്പെട്ടിരുന്നു അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നിങ്ങളുടെ വീടുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിനാണെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകും പക്ഷെ നമുക്കത് കാണിക്കാനുള്ള സൗകര്യമില്ല ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനുള്ളിൽ ഈ കാണുന്ന പോലെ ഒരു ചാനലിനകത്താണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്
അപ്പോൾ ഇത് വെക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട്. അതായത് ആദ്യം എം സി സി ബി അല്ലെങ്കിൽ ഐസൊലേറ്റർ മെയിൻ സ്വിച്ചിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആയിരിക്കും ഏറ്റവും ആദ്യം കണക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് വരുന്നത് ഇ എൽ സി ബി ആയിരിക്കും. ഇ എൽ സി ബിയിൽ നിന്നാണ് പല നമ്പർ ഓഫ് എണ്ണം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ഉപയോഗിക്കുന്ന എം സി ബികളിലേക്കായിരിക്കും അടുത്ത കണക്ഷൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിനാണ് ഇത് കണക്ട് ചെയ്യുന്നത് സർക്യൂട്ടിൽ എപ്പോഴും. ഇത് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുമിച്ചിരിക്കുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇതൊരു ബോക്സിനുള്ളിലാണ് വരുന്നത്. നമ്മളിപ്പോൾ ഇന്നത്തെ സെഷനിൽ പരിചയപ്പെട്ട ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കറാണ് ഇപ്പോൾ കാണുന്നത്. കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് 16 ആമ്പിയർ, കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് തന്നെ 32 ആമ്പിയർ, അതുപോലെ തന്നെ ഫ്യൂസ് യൂണിറ്റ് ഫ്ലഷ് ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ്, കാറ്റ്റിഡ്ജ് എച്ച് ആർ സി ഫ്യൂസ് യൂണിറ്റുകൾ 2 എണ്ണം, അതുകൂടാതെ കാറ്റ്റിഡ്ജ് ഫ്യൂസ് യൂണിറ്റ് ഗ്ലാസ് ടൈപ്പ്, പിന്നെ നമ്മളിന്ന് പരിചയപ്പെട്ട ഐസൊലേറ്റർ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഐ സി ഡി പി അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്, പിന്നെ ഉള്ളത് എം സി സി ബി മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, ഇ എൽ സി ബി അഥവാ ആർ സി സി ബി, അതിനുശേഷം എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറുകൾ 2 എണ്ണം, പിന്നെ 3 ഫേസിൽ യൂസ് ചെയ്യുന്ന ഐസൊലേറ്റർ അല്ലെന്നുണ്ടെങ്കിൽ എം സി സി ബി, 3 ഫേസിൽ യൂസ് ചെയ്യുന്ന ഇ എൽ സി ബി എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അതുകൂടാതെ അവസാനം പരിചയപ്പെട്ട പവർ പ്ലഗ്. ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഫ്യൂസസ് ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.